ഭീകരതയ്ക്കെതിരെയാണ് പോരാടുന്നത്. ഏതെങ്കിലും മതത്തിനെതിരെ അല്ലെന്നും ഭീകരതയ്ക്ക് മതമില്ലെന്നും ഭീകരതയെ പിന്തുണയ്ക്കുകയും സഹായിക്കുകയും ചെയ്യുന്നവരെ എതിർക്കണമെന്നും പറഞ്ഞ വ്യക്തി മുൻ വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ്. ഒരു ഇന്ത്യൻ രാഷ്ട്രീയ പ്രവർത്തകയും മുൻ സുപ്രീം കോടതി അഭിഭാഷകയും ഭാരതീയ ജനതാ പാർട്ടിയുടെ മുതിർന്ന നേതാവുമായിരുന്നു സുഷമ സ്വരാജ്. 2014 മെയ് 26 മുതൽ 2019 മെയ് 30 വരെ ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രിയായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഇന്ദിരാഗാന്ധിക്ക് ശേഷം രണ്ടാമത്തെ സ്ഥാനം വഹിച്ച വനിതയാണ്. ലോകസഭയിലെ വളരെ മുതിർന്ന നേതാവ് കൂടിയായ ഇവർ 10 തിരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചിട്ടുണ്ട്. ഡൽഹിയുടെ ആദ്യ വനിതാ മുഖ്യമന്ത്രി എന്ന ബഹുമതിയും സുഷമ സ്വരാജിനുള്ളതാണ്. ഹരിയാന നിയമസഭ കണ്ട ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രി എന്ന സ്ഥാനവും സുഷമ സ്വരാജിനുള്ളത് തന്നെ. 1977 ഇവർ ഹരിയാന നിയമസഭയിൽ ദേവിലാലിന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയിൽ തൊഴിൽ വകുപ്പ് മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ കേവലം 25 വയസ്സായിരുന്നു പ്രായം. ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വക്താവാകുന്ന ആദ്യ വനിതയെന്ന റെക്കോർഡും സുഷമയ്ക്ക് സ്വന്തം. ഹരിയാനയിലുള്ള പൽവാർ എന്ന സ്ഥലത്താണ് സുഷമ സ്വരാജ് ജനിച്ചത്. അച്ഛൻ ഹർദേവ് ശർമ്മ അറിയപ്പെടുന്ന ഒരു RSS പ്രവർത്തകനായിരുന്നു. കുട്ടിക്കാലത്തു തന്നെ അസാമാന്യ ഓർമ്മശക്തി പ്രകടിപ്പിച്ചിരുന്ന സുഷമ സംസ്കൃതവും രാഷ്ട്രീയ ശാസ്ത്രവും ഐച്ഛിക വിഷയമെടുത്ത് അവർ ബിരുദം കരസ്ഥമാക്കി. പഞ്ചാബ് സർവകലാശാലയിൽ നിന്നും നിയമബിരുദം നേടിയ ശേഷം സുപ്രീം കോടതിയിൽ വക്കീൽ ആയി ജോലി നോക്കാൻ തുടങ്ങി. 1970 അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്ത് എന്ന വിദ്യാർത്ഥി സംഘടനയിലൂടെയാണ് സുഷമ രാഷ്ട്രീയത്തിലേക്ക് കാൽ വെക്കുന്നത്. വിദ്യാർത്ഥി ജീവിതത്തിൽ തന്നെ സുഷമ അറിയപ്പെടുന്ന ഒരു പ്രാസംഗികയായിരുന്നു. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ നിന്നും സുഷമ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് ഉയർന്നു. 1975 അടിയന്തരാവസ്ഥക്കെതിരെ ശക്തമായ പ്രചരണം നടത്തി. 1977 മുതൽ 88 വരെയും 1987 മുതൽ 90 വരെയും ഹരിയാന നിയമസഭയിൽ അംഗമായിരുന്നു. ഹരിയാനയിൽ BJP ലോക്നാഥ് സംഘത്തിലൂടെ അധികാരത്തിൽ വന്ന മന്ത്രിസഭയിൽ സുഷമ സ്വരാജ് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു. ദേവിലാൽ ആയിരുന്നു മുഖ്യമന്ത്രി. വളരെ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ തന്നെ അവരുടെ നേതൃത്വ പാടവം BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് എന്ന സ്ഥാനത്തേക്ക് സുഷമയെ ഉയർത്തി. പാകിസ്ഥാനിൽ നിന്നുള്ള ബാലന് ഇന്ത്യയിൽ ചികിത്സ ലഭ്യമാക്കിയത് വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രശംസ പിടിച്ചുപറ്റി. 1998 കേന്ദ്രമന്ത്രിസഭയിൽ നിന്നും രാജിവെച്ച് അവർ ഡൽഹി നിയമസഭയിലേക്ക് മത്സരിച്ചു. ഡൽഹിയിലെ ഹൗസ് ഗാസ് മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ പ്രൊഫസർ കിരൺ വാലിയെ ആണ് സുഷമ പരാജയപ്പെടുത്തിയത്. സുഷമ സ്വരാജ് ഡൽഹിയുടെ ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റു. 2000 ഉത്തർപ്രദേശിൽ നിന്നും സുഷമ രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. ഉത്തർപ്രദേശിൽ നിന്നും ഉത്തരാഖണ്ഡ് വേർപെടുത്തിയപ്പോൾ സുഷമ ഉത്തരാഖണ്ഡ് മണ്ഡലത്തിൽ നിന്നുള്ള രാജ്യസഭ അംഗമായി മാറ്റപ്പെട്ടു. സുഷമ സ്വരാജിന്റെ കഴിവും രാഷ്ട്രീയ പക്വതയും അവരെ കേന്ദ്രമന്ത്രി സഭയിൽ എത്തിച്ചു. September 2000 മുതൽ January 2003 വരെ സുഷമ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് വകുപ്പിന്റെ മന്ത്രി ആയിരുന്നു. പിന്നീട് January 2003 മുതൽ May 2004 വരെ ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിന്റെ സ്വതന്ത്ര ചുമതലയുള്ള മന്ത്രിയായി മാറി. സുപ്രീം കോടതിയിലെ മുതിർന്ന വക്കീലായ സ്വരാജ് കൗശലിനെ വിവാഹം കഴിച്ചു. 1993 കാലഘട്ടത്തിൽ മിസോറാം സംസ്ഥാനത്തിന്റെ ഗവർണർ ആയിരുന്നു സ്വരാജ് കൗശൽ. തന്റെ 37 വയസ്സിലാണ് സ്വരാജ് ആദ്യമായി ഗവർണർ പദം അലങ്കരിക്കുന്നത്. 1998 മുതൽ 2004 വരെ സ്വരാജ് കൗശൽ പാർലമെന്റ് അംഗമായിരുന്നു. 98 സ്വരാജ് രാജ്യസഭാ അംഗമായിരുന്നു. അതേസമയം തന്നെ സുഷമ ലോകസഭാ അംഗവും ആയിരുന്നു. 2000-2004 കാലഘട്ടത്തിൽ ഇരുവരും രാജ്യസഭാ അംഗങ്ങളായിരുന്നു. ഏകമകൾ ഭൻസൂരി സ്വരാജ് ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ നിന്നും നിയമബിരുദം കരസ്ഥമാക്കിയ ശേഷം സുപ്രീം കോടതിയിൽ വക്കീലായി സേവനം അനുഷ്ഠിക്കുന്നു. ഹൃദയാഘാതത്തെ തുടർന്ന് ഡൽഹിയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് August 6 ഇന്നലെയാണ് സുഷമ സ്വരാജ് 67 വയസ്സിൽ അന്തരിച്ചത്. Trusted tradition of 155 years, Chemanur International Jewelers.